ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്നൊരു ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണിത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ തൃശ്ശൂരിലെ ഫോറസ്ട്രി കോളേജ്, ഒരു വലിയ ഗ്രൗണ്ടാണ്, അത് വലിയ 100 ഏക്കറുള്ള സ്ഥലമാണ്. അവിടെ എൻ്റെ ഓഫീസിലിരുന്ന് കൊണ്ട് ഞങ്ങൾ സംഗീതത്തെപ്പറ്റി സംസാരിക്കാനല്ല അവിടെ പോയത്, അവിടെ വേറെ ചില വിഷയങ്ങൾ, ബോട്ടണിയൊക്കെ സംസാരിക്കാൻ വേണ്ടി എന്നെ അവിടെയൊക്കെ ക്ഷണിച്ച സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പലരും സഹൃദയരാണ്. ഈ ഒരു ചർച്ച വന്നു, അവിടെ വന്നു, ഏതാണ് മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. പലരും ഞങ്ങൾ 4-5 പേർ ഇങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ്. അതിൽ പിന്നെ എൻ്റെ കൂടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് 2 ആലോചിക്കേണ്ടതില്ല, കാരണം ഞാനത് മനസ്സിൽ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ചെമ്മീൻ എന്ന സിനിമയിലെ മാനസമൈന എന്ന സിനിമ എനിക്ക്, അതെന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മധു എനിക്ക് പറയണ്ടായി, ഏറ്റവും മലയാളത്തിലെ ഉച്ചാരണ വൈകല്യമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാനസമൈന വരുമെന്നുള്ളതാണ്. മലയാളികൾ ഏറ്റവും നെഞ്ചിലേറ്റ സിനിമ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതും മാനസമൈന വരുമെന്ന് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. ഒരു മലയാള ഒരു മുഹമ്മദ് റാഫിയെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ സേട്ടു, നിർമ്മാതാവ് ബാബു സേട്ടു തീരുമാനിച്ചത്. അദ്ദേഹം റാഫി ഒരു കണ്ട് സംസാരിക്കുകയും ചെയ്തു. റാഫി പറഞ്ഞു, മലയാളം എനിക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞു. റാഫിയെ കൊണ്ട് അതിന് മുമ്പ് തന്നെ ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി വേറെ കുറേ ആൾക്കാർ പോയിരുന്നു. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണി, അതും അദ്ദേഹം വഴി കളിയാ ചെയ്ത് മലയാളം വഴങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ആർക്കൊണ്ട് പാടിക്കുമെന്നൊരു വിഷയം വന്നപ്പോൾ മന്നാദയെ കൊണ്ട് പാടിക്കാം ചർച്ച അവിടെ പൊന്തി വന്നപ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും എന്നാണ് ബാബു സേട്ടിൻ്റെ പരിപാടി. അദ്ദേഹം ചെമ്മീൻ സിനിമ ഇറക്കുകയാണ്. 3 ലക്ഷത്തിന് മേലെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. 3 മേലെ 1969 എൻ്റെ ഓർമ്മ എടുക്കാൻ ആരുടെ കയ്യിലുമില്ല. ഉള്ള ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. 19 വയസ്സാണ് ബാബു സേട്ടിനെന്ന് മനസ്സിലാക്കുന്നത്. ഈ വ്യത്യസ്തനായ ചെറുപ്പക്കാരനെ ഈ രംഗത്ത് ഇറങ്ങിയപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു മെല്ലിയറാനെയാണ് ചലച്ചിത്ര സംയോജകൻ. അപ്പോൾ മന്നാദേ ആദ്യം എന്ത് പറഞ്ഞു, എനിക്കിത് പോവില്ല, എനിക്ക് ഇത് പോവില്ല, ഈ പാട്ട് എനിക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലോചന മലയാളിയാണ്, കേരളത്തിൽ വന്നൊരു കൂട്ടരെ സുലോചന ഒരിക്കലും ഒഴിവാക്കാൻ സമ്മതിച്ചില്ല. സുലോചന നിർബന്ധിച്ചു, നിങ്ങൾ പാടിയാൽ മതിയാവും, പാടണം. ഭാര്യയിൽ നിർബന്ധം കൊണ്ട് എന്നാൽ ഞാനൊന്ന് പാടാമെന്ന് പറഞ്ഞു. അത് യാദൃച്ഛികതയിലൊരുപാട് കലാരംഗത്ത് ഒരുപാട് യാദൃച്ഛികതകൾ വരും. ഇതൊരു യാദൃച്ഛികതയാണ്. സുലോചന മലയാളി ആയത് മലയാളിയെ സ്ത്രീയെ മനത. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഈ പാട്ടിൻ്റെ പശ്ചാത്തലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു കടപ്പുറത്തിരുന്ന് പാടുന്ന പാട്ടാണ്, മനസ്സ് തകർന്ന ഒരു കാമുകൻ്റെ പാട്ടാണ്. കാമുകി ഈ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിലാവെളിച്ചത്തിൽ ഇരുന്ന് പാടുന്ന പാട്ടാണ്. പക്ഷേ ഷൂട്ട് ചെയ്തത് ഉച്ച വെളിച്ചത്താണെന്ന് മധു ഒരിക്കൽ പിന്നെ പറയണ്ടായി. പക്ഷേ നമുക്ക് തോന്നുന്നവർ നിലാവെളിച്ചത്തിൽ മധു പാടിക്കൊണ്ട്, ഏകാന്ത കാമുകനായിക്കൊണ്ട്, മനസ്സ് പൊട്ടിത്തകർന്ന കാമുകനായിക്കൊണ്ട് മധു പാടിക്കൊണ്ട് തോണിയുടെ തിരുന്നുകൊണ്ട് പാടും കടപ്പുറത്തൂടെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ പാട്ട് തുടങ്ങിയപ്പോൾ അതിനെ നിർമ്മാതാക്കളെയും അതിൻ്റെ സാക്ഷികളെയും വിസ്മയിപ്പിച്ചുകൊണ്ട് മന്നാദി എന്ത് ചെയ്തു, ഒരു ഹമ്മിങ് എന്നാണ് പറയുക, ഹമ്മിങ് കിട്ടു. ആ ഹമ്മിങ്ങാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു കൈമുതൽ, ഓ എന്നുള്ള ഒരു, എന്നിട്ട് ആ ശബ്ദം തന്നെ മനസ്സ് തകർന്നടഞ്ഞ ഒരു കാമുകൻ്റെ ശബ്ദത്തിൽ, ആ അതിലുപരി പിന്നെ ഒന്നും വേണ്ടതില്ല. പിന്നീടാണ് മാനസമൈന വരും, മധുരന്നുള്ളിൽ തീരും. പല സമയത്തും ഇതാകാരം റായലിലേക്ക് മാറുന്നുണ്ട്, അറിയാൻ ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല. അത്ര ഗംഭീരമായ ഒരു പാട്ട് മലയാള സിനിമയിൽ അതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല. മാത്രമല്ല യേശുദാസിൻ്റെ കഴിവ് വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെ സംഭവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശുദാസിന് ഒരിക്കലും മാനസമൈനെ പാടാൻ കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നും ഇന്നും. പിന്നീട് മന്നാദി മലയാളത്തിൽ പാടേണ്ടായിട്ടില്ല. ഇനി പാടുകയാണെങ്കിൽ തന്നെയും പാടാതിരുന്നത് വളരെ നന്നായി, കാരണം ഒരു പാട്ടിനെ അവമതിക്കുന്ന പാട്ടായി പോകും പിന്നെ പാടുന്നത്. ഒരു കല ഒരു ഒന്നേ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുപോലെ പിന്നെ ഒരു പാട്ട്, ഈ ഫിലിമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട്, ടി വി ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിർദ്ദേശിച്ചുകൊണ്ട് റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് നിലയം, പിന്നെ സിനിമാ നടന്മാരൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് പാടിക്കുമായിരുന്നു. ഇതേപോലെ തന്നെ ഇത് ടി വി ആണെങ്കിൽ അത് റേഡിയോ എന്നുള്ള വ്യത്യാസം മാത്രമുള്ളൂ. അത് 1965 എനിക്ക് 5-10 വയസ്സുള്ള സമയത്ത് പാട്ടിൻ്റെ ഒരിക്കലും ഞാൻ അത് പിറകോട്ട് പോകില്ല. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അധ്യയനം ചെയ്തിട്ടുണ്ട്. അതിൽ യേശു പിന്നെ പ്രേനസീർ 10 പാട്ടുകൾ തിരഞ്ഞെടുത്തു. ആ 10 പാട്ടുകളിൽ
കുറേ അദ്ദേഹം തന്നെ പാടിയതാണ്, അദ്ദേഹം തന്നെ അഭിനയിച്ച് പാടിയതാണ്. അതിലൊന്ന് നദിയിലെ ആയി ആലുവാപ്പുഴ ആയിരം പാദസരങ്ങൾ കിളങ്ങി ആലുവാപ്പുഴ പിന്നെയും മുഴുകിയെന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ തന്നെയാണ് പാടുന്നത്, പക്ഷേ അത് ഞാൻ തന്നെ പാടുന്നത് കൊണ്ട് പറയല്ല, എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ കൂടുതൽ. ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു ഒരു മായാലോകത്തായി പോകുമോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പാട്ട് അതിൽ വെച്ചു. അദ്ദേഹമാണ് സംസാരിക്കുന്നത് റേഡിയോ നിലയത്തിൽ, വേറെ ആരും സംസാരിക്കുന്നില്ല. അദ്ദേഹം പത്ത് പാട്ടുകൾ തിരഞ്ഞെടുത്ത് പാടുകയാണ്. പിന്നീട് അദ്ദേഹം ഖദീജ എന്ന സിനിമയിൽ, എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് അതൊക്കെ, ഖദീജ എന്ന സിനിമയിൽ കൺമണി നീയൻ കരം ഗ്രഹിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ എന്ന പാട്ട്, ആ പാട്ട് പിന്നെ ഒരു വല്ലാതെ മനസ്സിനെ ഒരു കുളിർ അണിയിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് പാട്ടെങ്കിലും ഡബ്ബിങ്ങിൻ്റെ ഒരു പാട്ട് അത് ഇറങ്ങിയ കാലത്ത് ജീവിത സമരം ജീവൻ മൃത്യു എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ ജീവിത സമരം എന്ന പേരിൽ ഡബ് ചെയ്തു. പി ഭാസ്കരൻ അത് ആ ഒരു ഹിന്ദി പാട്ടിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും യുവാക്കന്മാരൊക്കെ പാടിക്കൊണ്ട് നടന്ന സമയം, നമുക്ക് അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ പാടിക്കൊണ്ട് നടന്ന ആ പാട്ട് മാറ്റിയ അവസരത്തിൽ ഹിന്ദുസ്ഥാനി സംഗീത പശ്ചാത്തലത്തിൽ പി ഭാസ്കരൻ മാത്രമേ അത് കഴിവ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനനിർമ്മാതാവ് ഗാനരചന പി ഭാസ്കരനല്ല, വയലാറാണ്. പക്ഷേ എന്നാൽ ചില സമയത്ത് പി ഭാസ്കരൻ ആണെന്നെനിക്ക് തോന്നിപ്പോകും. അതല്ലേ ചിന്നും വെൺ താരത്തിൻ ആനന്ദവേള, എങ്ങും മലർശരൻ ആടുന്ന വേള എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഈ പുനർപുഴയുടെ ആ അപ്പുറത്ത് വളപ്പിലെന്ന് പറയുന്ന വീട്ടിൽ ഞാൻ താമസിക്കുന്നത്, 7:30 മലയാളത്തിൽ പാട്ടുണ്ടാവും. ആ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാനിപ്പോൾ വെള്ളപ്പൊക്കമുള്ള അവസരം പുഴ നീന്തി കിടന്നിട്ട് രാത്രി 7:30 പാട്ട് കേട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് പാട്ട് കേട്ട് തിരിച്ച് രാത്രി എൻ്റെ താമസിക്കുന്ന തറവാട്ടിലേക്ക് ഞാൻ നീന്തി കിടന്നതൊക്കെ ഞാനിപ്പോൾ ഇന്നലെ പോലെ ഓർമ്മയുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പേ ചോദിച്ചാൽ 50 വർഷങ്ങൾക്ക് മുമ്പ്, 1/2 നൂറ്റാണ്ട് പുറകോട്ട്. അതുപോലെ എന്നെ വല്ലാതെ ഹാഠാത്ത് ആകർഷിച്ച ഒരു പാട്ട്, അതൊരു ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്നാഥ് അന്ന് ബോംബെയിൽ താമസിക്കുന്ന അവസരത്തിൽ ഇവർ ബോംബെയിലൊക്കെ പോയത്, ബോംബെ പോയിട്ടാണ് ഇവർ പിന്നെ മന്നാഥിനെ കണ്ടത്. അതേപോലെ ഇവർ അതേപോലെ തന്നെ പോയിട്ട് ആശാ ഭോസ്ലെ എന്നെ കണ്ടു. ആശാ ഭോസ്ലെ മലയാളത്തിലെ ആ പാടിയ ഒരു പാട്ട്, രണ്ടാമത് പാട്ട് പാടിയ എനിക്കറിയില്ല, ഞാൻ ഒരു പാട്ട് പാടിയത് ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. ആശാ ഭോസ്ലെ ആ പാട്ട് സുജാതയിലെ നവവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ, പ്രിയ തോഴി നിലക്കിന്ന് നേരുന്നു ഞാൻ അനുമോദനത്തിൻ്റെ ആശംസകൾ എന്ന് ജയഭാരതിയും അഭിനയിക്കാൻ, ജയഭാരതിയും അപ്പുറത്ത് ശാരദയാണോ ശീലയാണോ, ശാരദ ശീലി രണ്ടുമല്ല, അതിൽ ആഗ്രഹിച്ച പുരുഷൻ നമുക്ക് കിട്ടുന്നില്ല, ആഗ്രഹിച്ച പുരുഷൻ മറ്റയാൾക്ക് കിട്ടുന്ന അവസരത്തിൽ ജയഭാരതി ടാറ്റ പറയാണ്, എനിക്കല്ല കിട്ടിയത് നിനക്കാണ് കിട്ടിയത്, ആയിക്കോട്ടെ നിങ്ങളെ മംഗളം, നിങ്ങളുടെ വിവാഹം മംഗളമായി നടന്നോട്ടെ, നിങ്ങളെ പ്രണയം മംഗളമായും ഭവിച്ചോട്ടെ, ഞാൻ എല്ലാ ആശംസയും നേരുന്നു, ഞാനൊന്നിനും വരുന്നില്ല സഖി എന്ന് പറയുന്ന സഖിനുള്ള അസൂയയിൽ കലർന്ന പാട്ടാണ്, അനുഭവത്തിൽ കലർന്ന പാട്ടാണ്, ഒരുപാട് വൈകാരിക വശങ്ങളുണ്ട് ആ പാട്ടിന്. നവവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ, പ്രിയ തോഴി നിനക്കിന്ന് നേരുന്നു ഞാൻ, വളരെ വളരെ ആ പാട്ട്. ആശാ ഭോസ്ലെ പറ്റി പറയുമ്പോൾ ഹരകൃഷ്ണ ഹരിറാം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവർ അതിമനോഹരമായൊരു പാട്ട് പാടിയിട്ടുണ്ട്, ദമ്മരുദം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട്, അവർ ആ ഫീമെയിൽ സൗണ്ടിൽ ഒരു വല്ലാതെ ഒരു പാട്ട് അവർ പാടിയിട്ടുണ്ട്. അതേപോലെ ആശാ ഭോസ്ലെ അതിൽ മാത്രമല്ല പാട്ടി, പിന്നെ പിന്നീട് നമ്മളെ ഒരു സിനിമ തമിഴിലും മണിച്ചിത്രത്താഴ് തമിഴിലെടുത്തല്ലോ ഒരു സിനിമ ആയിക്കൊണ്ട് അതിൽ ആശാ ഭോസ്ലെ കൊണ്ട് അവർ പാട്ട് പാടിച്ചു. കൊഞ്ചം കൊഞ്ചം പേശാമ മൂന്തി മൂന്തി നേരം കൊഞ്ചം പേശാമ എന്നൊരു പാട്ട്, ഒരു ഒരു കാമുകൻ കാമുകനോട് ഒരു സായാഹ്നത്തിൽ നമുക്ക് കുറച്ച് സംസാരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ആ പാട്ട് അതിദീപമനോഹരം വരുന്നത്, നമ്മുടെ ഈ വിഷയത്തിൽ പറഞ്ഞതല്ല, ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ സിനിമ പാട്ടുകൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടമായിട്ട് എനിക്ക് മാപ്പിളപ്പാട്ടിനെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത്. മാപ്പിളപ്പാട്ടിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റിയൊരു സിനിമ ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം, കുറച്ചുകൂടി സിനിമേൻ്റെ പാട്ടിനെ പറയാം. അതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് റാഫിയെ പോയി കിട്ടിയിട്ടില്ല, അത് സ്വയം തന്നെ പാടി, ബാബുരാജാണ് അത് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണെ എന്ന് പറയുന്ന വല്ലാത്തൊരു പാട്ടുണ്ട്, അതീവ ട്രാജഡിയ ഒരു രംഗത്തിൻ്റെ ഒരു പുറകെ പാട്ട്.
അത്തരത്തിലുള്ള ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ ഏതാണ്ട് 10 വർഷങ്ങൾക്കോ 15 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ ഇപ്പുറത്ത് നല്ല പാട്ടുകൾ ഇറങ്ങി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. 1980കളും 1970കളിലും 1960കളിലൊക്കെ പാട്ടിൻ്റെ സുവർണയുഗം കഴിഞ്ഞു പോയി. അല്പമെങ്കിലും നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ജെറി അമൽദേവ് സംഗീത സംവിധാനം ചെയ്ത ബിച്ചു തിരുമലയാണ് അതിൻ്റെ പാട്ട് എഴുതിയതാണ് എൻ്റെ ഓർമ്മ. അതിൽ കുറേ നല്ല പാട്ടുകൾ, മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂന്നി എന്ന് പറയുന്ന പാട്ടുകളുണ്ട്. അത് രണ്ടും മെയിലും ഫീമെയിലും പാടുന്നുണ്ട്, പാടുന്നുണ്ട്. അതിൻ്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഫത്തേപൂർ സിക്രി ഡൽഹിയിൽ ആഗ്ര കാണാൻ പോയ അവസരത്തിൽ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ഇതാ ഇവിടെ വെച്ചാണ് താജ്മഹൽ എന്ന സിനിമയിൽ ആ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ വരികൾ എനിക്ക് മൂളനെ അറിയുള്ളൂ എന്ന ആ തരത്തിലുള്ള പാട്ട്. എനിക്ക് കറക്റ്റ് പദ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ പാട്ട് മനസ്സിലല്ലേ, ആ പാട്ട് അത് അതിൽ മെയിലും ഫീമെയിലും പാടുന്നുണ്ട്. ആ പാട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ സംഗീതമാക്കി വെച്ചപ്പം എന്നോട് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പെട്ടെന്ന് ഫോൺ എടുത്തത്, നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ പാട്ട് കുറേ കൂടി കേൾക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ ആ മുഗൾ ചക്രവർത്തിമാരുടെ അന്തപുരത്ത് നടക്കുന്ന പ്രണയം അനർക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആ പാട്ടിൻ്റെ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ എടുത്ത ആ ഭാഗം എന്നോട് ആ ഗൈഡ് കാണിച്ചത് ഇവിടെ വെച്ചാണ് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അറിയാതെ കൂരി തിരിച്ചു പോയി, കാരണം ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് യുവ മനസ്സുകൾ മുഴുവൻ കൂരി തരിപ്പിക്കുകയും പിന്നീട് പുതിയ ഇപ്പോഴുള്ള യുവതലമുറയും വീണ്ടും കൂരി തരിപ്പിക്കുകയും ചെയ്ത നമ്മളിപ്പോഴുള്ള മലയാളികൾക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, അർത്ഥം അറിയാതിരുന്നിട്ട് കൂടി എന്നും നമ്മളെ കോൾമേർ കൊള്ളിക്കുന്ന ആ പാട്ട്, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. ഫത്തേപൂർ സിക്രി കണ്ടതിലല്ല, ആ ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടതിലാണ്. പിന്നെ മാപ്പിളപ്പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ട് കണ്ടമാനം മാപ്പിളപ്പാട്ടുകളുണ്ടെങ്കിലും അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ടുകൾ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ രണ്ടെണ്ണത്തെ പറ്റി ഞാൻ പറയാം. അധികം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രതിഭാശാലികളല്ല മാപ്പിളപ്പാട്ടുകളെന്ന് എനിക്ക് തോന്നുന്നത്. പ്രതിഭാശാലികളുള്ളത് പിന്നെ മലയാള ചലച്ചിത്ര സിനിമ രചന രംഗത്താണ്. അവർ മാപ്പിളപ്പാട്ട് എഴുതിയാൽ വളരെ നന്നാകുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഓത്തുപള്ളി, അത് പി ടി അബ്ദുറഹ്മാനാണ് എഴുതിയത്. പി ടി അബ്ദുറഹ്മാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാവന സമ്പന്നനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം, അത് സിനിമയിൽ അത് തേൻതുള്ളി എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് ആ പാട്ട് വരുന്നത്. പള്ളിക്കര വി പി മുഹമ്മദിൻ്റെതാണ് ആ നോവൽ. ആ നോവൽ സിനിമ ആക്കിയപ്പോൾ വി ടി കുമാരമാഷ മകനാണ് വി ടി മുരളി. അതിന് ഞാൻ മുരളി തമ്മിൽ ഇതേപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം മുരളി കുമാരമാഷ സുഖമില്ലാതെ കിടക്കുന്ന അവസരത്തിൽ മകന് ഒരു അവസരം കൊടുക്കുക, കാരണം സാമ്പത്തിക ആവശ്യമുണ്ട്, മകനൊരു രംഗത്ത് വന്നാൽ അച്ഛനത് മുതൽക്കൂട്ടാവുകയും ചെയ്യും എന്നുള്ള നിലക്ക് വി ടി കുമാരമാഷയോടുള്ളൊരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ് മുരളിയെ കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നത്. ഒരു യാദൃച്ഛികത വന്ന് പിറക്കണം. നേരത്തെ പറഞ്ഞ പോലെ കലയുടെ ഭാഗത്താണ് ഒരുപാട് യാദൃച്ഛികതകൾ വന്ന് പിറക്കുക. ഒരു സത്യനന്ദിക്കാട് ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു അഭിമുഖത്തിന് പോയി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കല ഒരു സിനിമയ്ക്ക് ഞാൻ ഇറക്കുന്ന അവസരത്തിൽ ഒരുപാട് യാദൃച്ഛികൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്നെ സഹായിക്കാൻ വേണ്ടി. അത് ദൈവം കൊണ്ടുവരുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അന്തിക്കാട് എന്നോട് പറഞ്ഞതാണ്. അത് ഞാനിപ്പോൾ ഇപ്പം ചേർത്തി പറയുകയാണ്. ഈ ഒരു പാട്ട് ഞാൻ മുരളിയോട് ചോദിച്ചു, ഈ ഒരു പാട്ട് പാടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു ക്ലാസിക് പാട്ടിന് തുടക്കം കുറിക്കുകയാണെന്ന്, അല്ലെങ്കിൽ എനിക്കേറെ അംഗീകരിക്കപ്പെട്ട ഒരു പാട്ട് ആണ് ഞാൻ പാടാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു മഹാഭാഗ്യമാണ് കൈവരുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞില്ല. എനിക്കൊരു പാട്ട് പാടാൻ വേണ്ടി അവരെന്നെ മദ്രാസിലേക്ക് വിളിച്ചു. അച്ഛനിവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് പോയി. വളരെ പെട്ടെന്ന് പോയപ്പോൾ എന്നോട് ഈ പാട്ട് പാടാൻ പറഞ്ഞു, ഞാൻ പാടി. അതിൻ്റെ ഏറ്റവും വലിയ രസം അതല്ല, എനിക്ക് ആ മുരളി പാടിയ ആ ശൈലിയല്ല എനിക്കിഷ്ടപ്പെട്ടത്. എനിക്കിഷ്ടപ്പെട്ടത് വടകര കൃഷ്ണദാസ് പാടിയ ആ ഖവാലി പാട്ട്, ആ ശൈലിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇപ്പോൾ എന്ന് വെച്ചാൽ മുരളി പാടുകയാണ്, കാലമാമിയിലെഞ്ഞിയത്ര പൂക്കളെ കുഴിച്ചും എന്ന് മുരളി പാടുമ്പോൾ, കൃഷ്ണദാസ് പാടുന്നത് നമ്മളെ ആകെ വികാര വിവശരാക്കാണ്. കാലമാമിയിലെഞ്ഞിയത്ര എത്ര എന്ന് പറയുമ്പോഴേക്കന്നെ നമ്മൾ ഒരുപാട് ഭൂതകാലത്തിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ആ പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാപ്പിളപ്പാട്ട് കൂട്ട് പാട്ടിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതേപോലെ പി ടി അബ്ദുറഹ്മാൻ്റെ അന്ന് സിനിമൻ്റെയൊക്കെ
സുവർണകാലഘട്ടത്തിൽ തന്നെയാണെങ്കിലും ഗൾഫിൻ്റെ വാതായനങ്ങൾ തുറന്നു. നമ്മളൊക്കെ ഗൾഫിലേക്ക് പോയിട്ട് ബോംബെ കൂടി വേണം നമുക്ക് പോകാൻ. രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പല ആൾക്കാരും മഞ്ഞപ്പിത്തം കൊണ്ട് മടങ്ങി, പല ആൾക്കാരും മഞ്ഞപ്പിത്തം കൊണ്ട് ബോംബെയിൽ മരണപ്പെട്ടു. ആ അവസരത്തിൽ അവിടെ അതീവ സാഹസം കൊണ്ട് അവിടെ എത്തിപ്പെട്ട മലയാളി ഒരു പാട്ട് കേൾക്കുകയാണ്. പി ടി അബ്ദുറഹ്മാനാണ് പാടുന്നത്. കടലിൻ്റെ ഇക്കര വന്നവരെ, കൽവുകൾ വെന്ത് പൊരിഞ്ഞവരെ, തെങ്ങുകൾ തിങ്ങിയ നാടിൻ്റെ ഓർമ്മയിൽ മുങ്ങിയ നിങ്ങളെ കഥ പറയും എന്ന് പറയുന്നതോടുകൂടി നമ്മളെ കുട്ടികൾ, നമ്മളെ ഭാര്യമാർ, പണി തീർക്കാത്ത നമ്മളെ വീട്, കല്യാണത്തിൻ്റെ 10-ാം ദിവസം നമ്മൾ പുറപ്പെട്ടു പോകുന്ന പോക്ക്, ഒരിക്കലും കാണാത്ത മകൻ്റെ മുഖം, ഇതെല്ലാം കൂടി കെട്ടി എന്നോട് ആ കാലത്ത് ഒരാൾ ആരാമ്പ്രത്തുള്ള റേഡിയോ കൂടി ആ പാട്ട് പാടുകയാണ്. എന്നോടൊരാൾ പറഞ്ഞ് ഈ പാട്ട് കേട്ടിട്ട് മതി ഗൾഫ് എന്ന് പറഞ്ഞ് പെട്ടിമുറുക്കി നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും വേണ്ടില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. പാട്ടിൻ്റെ വൈകാരിക വശമാണത്. എന്ത് പാട്ട് അല്ല, എന്ത് ഗൾഫ്, എന്ത് സിനിമ, എന്ത് ഗൾഫ്, എന്ത് പൈസ, ഒന്നും വേണ്ട. നമുക്ക് തെങ്ങുകൾ തിങ്ങിയ നാടിൻ്റെ ഓർമ്മയിൽ മുങ്ങിയ നമ്മളെ ഭാര്യയും മകനും ബാപ്പയും ഉമ്മയും നമ്മുടെ കൊച്ചു വീടും മതി. ഇതൊക്കെ ഒരു പാട്ടിന് മാത്രമേ കഴിയുള്ളൂ. പ്രതിഭാസമ്പന്നന്മാർക്ക് കാത്തിരാൻ മാത്രമേ കഴിയുള്ളൂ. സംഗീതം ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ, ഒരു കലാഹേതത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഈ മോയിൻകുട്ടി വൈദ്യരെ വരികളായിട്ട് എനിക്കൊരു ഒരുപാട് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ ഉണ്ട്. 1980s അന്ന് ഇത്രയും വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു അംബാസഡർ കാറുണ്ടായിരുന്നു. അന്ന് അംബാസഡർ കാറൊക്കെ കാര്യമായിട്ടുള്ളൂ. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെതാണ്. ഞാനും സുഹൃത്തും കൂടി ഒരു ചെറിയ ആവശ്യത്തിന് വയനാട്ടിലെ പുൽപ്പള്ളി പോയതായിരുന്നു. മടങ്ങി വരുന്ന സമയത്ത് പിന്നെ രാത്രി ഏതാണ്ട് 9-10 മണിയായി ഉണ്ടാവും. ബത്തേരിയിലെ ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് അവിടെ നിർത്തി ഒരു ചായ കഴിച്ച് പിന്നെ തിരിച്ചു പോരുന്നൊരു അവസരത്തിൽ ഒരാൾ എന്നോട് ചോദിച്ച്, ഞാനും കൂടി പോന്നോട്ടെ താഴോട്ടെന്ന് പോകും. താഴോട്ടെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക്, താഴെന്നാ പറയാം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആ സമയത്ത് ബസ്സുകളില്ല, ലോറിക്കാർ മാത്രമേ ഉള്ളൂ. ലോറിക്കാരെല്ലാം കയറ്റിക്കൊള്ളണമെന്നില്ല. വാഹനങ്ങൾ അത്യപൂർവമായ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കയറിക്കോളെന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കൊട്ടയും കൂടി കയറ്റാണ്ട്. എന്ത് കൊട്ട? കോഴിക്കോട്ട. എന്ത് കോഴിൻ്റെ കൊട്ട? കോഴി ഉണ്ടോ? അല്ല, കോഴിയില്ല. ഞാൻ കോഴീനെ വിൽക്കാൻ വേണ്ടി വന്നായിരുന്നു. കോഴിയെ വിറ്റ് കാലി കൊട്ട എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ഡിക്കി കയറ്റാവുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു അംബാസഡർ കാറിനോട് ചോദിക്കുന്നതായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ അയാൾ നിവൃത്തികേടുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു, ഡിക്ക് തുറന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ കയറ്റിക്കോളുന്നാണ്. അയാൾ ഒഴിഞ്ഞ കോഴിൻ്റെ കൊട്ട അവിടെ കയറ്റി. ഇയാളെ മുമ്പ് കയറ്റി. എൻ്റെ വേക്കൽ അയാൾ പണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഇയാളെ ഞാൻ മുമ്പ് കയറ്റി എൻ്റെ അടുത്തായിട്ട്. ഞാനാ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഞാൻ മീനങ്ങാടി, കൽപ്പറ്റ, വൈത്തിരി ഇങ്ങനെ കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ ചിലപ്പോൾ ചെറിയൊരു ഉറക്കിൻ്റെ എനിക്കുണ്ടപ്പോൾ ഇപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ ഇയാളിങ്ങനെ ഒരു പാട്ട് പാടി. ആ പാട്ട് എനിക്കിപ്പോൾ അറിയാം. തടകി മണത്തെ സാമേയത്തി ലവനവനെത്തി മാധുരത്തല. അപ്പോൾ ഞാനവിടെ ചോദിച്ചു, ഇത് ഏതായി പാട്ട്? എനിക്കന്ന് ശരിക്കും മോയിൻകുട്ടി വൈദ്യരെ പറ്റി പാട്ട് എന്താ എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, ഇത് മോയിൻകുട്ടി വൈദ്യരെ പാട്ടാണ്. ബദർ മുനീർ ഹുസൈനുൽ ജമാൽ എന്ന് പറയുന്ന പിന്നെ കാവ്യത്തിലുള്ളതാണ്. പിന്നെ അതേപ്പറ്റി എല്ലാം അറിയാം. ഒരു കോഴിക്കച്ചവടക്കാരന് പിന്നെ ഇത്രയും ബദറുൽ മുനീർ ഹുസൈനുൽ ജമാൽ എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ, പിന്നെ അതിൻ്റെ വരികൾ, അതിൻ്റെ അർത്ഥം ഒക്കെ എങ്ങനെ വള്ളിപുള്ളി വിടാതെ പറയാൻ കഴിയുമെന്നുള്ളത് എനിക്കൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. മാത്രമല്ല, അദ്ദേഹത്തിനോട് ഞാൻ ബാക്കിയുള്ള കുറേ പാട്ടുകൾ കൂടി പാടാൻ പറഞ്ഞു. പിന്നീട് താഴത്ത് അയാൾ നെല്ലാങ്കണ്ടി ഇറങ്ങിയത്. നെല്ലാങ്കണ്ടി വരെ അദ്ദേഹം ഒരു കാവ്യപ്രപഞ്ചമായിരുന്നു എൻ്റെ കാറിൻ്റെ ഉള്ളിൽ. വിഷയം മോയിൻകുട്ടി വൈദ്യരും അദ്ദേഹത്തിൻ്റെ കാവ്യപ്രപഞ്ചവും. എനിക്ക് ക്ലാസ് എടുത്ത് തരുന്ന വ്യക്തി ഒരു ബനിയനാണ് അയാൾ ഇട്ടത്. മേലെ എന്തൊരു കുപ്പായ ശരിക്കും അയാൾ ഇട്ടിട്ടില്ല. ഒരു കള്ളിത്തുണ്ടിയാണ് കൊടുത്തത്. ശരിയായ അർത്ഥത്തിലൊരു മാപ്പിള കോഴിക്കച്ചവടക്കാരൻ. കോഴിയുടെ ഒഴിഞ്ഞ കൊട്ട കാർ കയറ്റാൻ വേണ്ടി ചോദിക്കാൻ ധൈര്യപ്പെട്ടൊരു വ്യക്തി എന്ന് കൂട്ടിക്കോളും. അങ്ങനെയുള്ള ഒരു അനുഭവം എൻ്റെ ഒരു ജീവിതത്തിൽ എപ്പോഴും ഞാൻ പച്ച. മലയാളികളെ ഇളക്കി മറിച്ചൊരു പാട്ട് പിന്നീട് വന്നത് കത്തുപാട്ടാണ്. ഗൾഫിലേക്കുള്ള കത്തുപാട്ട്. ആ പാട്ടിന് ഒരു വൈകാരിക തലണ്ടായിരുന്നു. ഒരു ഭാര്യ എഴുതുകയാണ്. വിരഹദുഃഖിണിയാണ് ഭാര്യ. ഭർത്താവിന് എഴുതുകയാണ്. എഴുതുന്ന അവസരത്തിൽ അവളെ ആ ബഹുമാനം അവളെ പറയുന്നുണ്ട്. എത്രയും ബഹുമാനപ്പെട്ടവരൻ പ്രിയ ഭർത്താവ് വായിച്ചറിയുവാൻ എന്നാണ് അവളെ പറയുന്നത്. നാടൻ ഭാഷയിലാണ് പറയുന്നത്. അതിൽ സാഹിത്യത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല.
ഒരു സാധാരണ ഒരു നാട്ടും പുറത്തുകാരി, വിദ്യാസമ്പന്നല്ല, ബുദ്ധിജീവിയല്ല, സാധാരണ ഒരു ഒരു അടുക്കളക്കാരി. ഒരു അവളെ കഥ പറയുകയാണ്, അവളെ പിന്നെ കണ്ണീരിൻ്റെ കഥ പറയുകയാണ്, വേർപാടിൻ്റെ കഥ പറയുകയാണ്. അവൾക്ക് ജീവിക്കാൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ വന്ന് തിരിച്ചടികളെ പറ്റിയാണ് അവൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ കത്തിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. തിരിച്ചിട്ട് എസ് എ ജമീലിലാണ് അത്, തിരിച്ചിട്ട് മറുപടി കത്തുണ്ട്. പ്രിയന്തിൻ്റെ കത്ത് കിട്ടി, അബുദാബിയിലുള്ള ഒരു എഴുത്ത് പെട്ടി പെട്ടി തുറന്നപ്പോൾ അന്നൊക്കെ കത്തുകൾ, ഇപ്പോൾ വാട്സപ്പിലുള്ളത് കന്ന് ഒരു പോസ്റ്റ് ബോക്സിലാട്ടുക, ആ ബോക്സിൽ വന്ന് നമ്മൾ കത്ത് നമ്മൾ ശേഖരിക്കണം. കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കമ്പനീൻ്റെ ആൾക്കാർ വന്നിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യും. അത് തുറന്നപ്പോൾ നിൻ്റെ കത്ത് കിട്ടി, കത്ത് കണ്ട് എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിവൈകാരികമായിട്ട് അദ്ദേഹം പറയുന്നവരുന്നില്ല. അതിൽ മറ്റൊരു വിഷയം, നമ്മൾ പറയുന്ന വിഷയം, അയലത്ത് കടമെടുത്തൊരു പലപ്പോഴും അയലത്ത് കടമെടുത്ത ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടമെടുത്തൊരു പണം അതായിരിക്കാം, അയലത്തിന് കടം കിട്ടും, അയലക്കത്തുള്ള അയൽവാസി ഒരു കടം കിട്ടും. പക്ഷേ ആ കടം വിടാൻ നമ്മളെ കയ്യിൽ നിങ്ങൾ ക്യാഷ് തരുന്നില്ല എങ്കിൽ അത് തെറ്റിലേക്കാണ് പിന്നീട് നമ്മൾ പോകാമെന്നുള്ള ഒരു വരികൾ അതിലുണ്ട്. ഇത് വളരെ അർത്ഥവത്താണ് ആ വരികൾ. ഒരുപാട് ആൾക്കാരെ കുഴക്കിയ വരികളാണ്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോണതും അത്തരം ചതിപ്രയോഗത്തിൽ കൂടിയാണ്. അത് അതിലെഴുതിയിട്ടുണ്ട്. വാക്ക് വെടിയുണ്ടയാണ് നിൻ്റെ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അദ്ദേഹം മനസ്സിലേക്ക് കയറി വന്ന വാക്കിനെ വർണ്ണിക്കുന്നുണ്ട്. ആ പാട്ട് കത്തും മറുപടിയും ഒരുപാട് ജാതിഭേദം മതം മന്യേ ആൾക്കാർ മനസ്സിൽ കൊണ്ടു നടന്നൊരു പാട്ടാണ് ആ പാട്ട്, ആ കത്ത് മറുപടി. അതിന്നും പ്രസക്തമാണ്, ഇന്നും ആൾക്കാർ കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് വർഷം മുമ്പ് കോഴിക്കോട് മിഠായിത്തെരുവ് കൂടി പോകുന്ന അവസരത്തിൽ ഒരാൾ ഈ പാട്ട് പാടിക്കുന്നുണ്ട്. ആ പാട്ട് പാടിക്കൊണ്ടി അവസരത്തിൽ അവിടെ നാലഞ്ച് ആൾക്കാർ നടന്നു പോകുന്ന നാലഞ്ച് ആൾക്കാരെ നടത്തം മതിയാക്കിയിട്ട് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു.